വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ എംഎൽഎയും നടനുമായ എം മുകേഷും നർത്തകി മേദിൽ ദേവികയും വേർപിരിയുകയാണ്. വിവാഹമോചന വാർത്ത സ്ഥിരീകരിച്ച് മേദിൽ ദേവിക രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ആദ്യ വിവാഹ ബന്ധം വേർപിരിഞ്ഞ ശേഷമായിരുന്നു ദേവികയുമായുള്ള വിവാഹം. തെന്നിന്ത്യൻ നടി സരിതയാണ് മുകേഷിന്റെ ആദ്യ ഭാര്യ. 1987 വിവാഹിതരായ മുകേഷും സരിതയും 25 വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം 2011 വേർപിരിഞ്ഞത്. 2013 ഒക്ടോബർ 24 മുകേഷ് ദേവികയെ വിവാഹം ചെയ്തത് സിനിമാ രംഗത്തെ സുഹൃത്തുക്കളെ പോലും അമ്പരിപ്പിച്ചുകൊണ്ടുള്ള പൊടുന്നനെയുള്ള വിവാഹമായിരുന്നു ഇവരുടേത്. വിവാഹമോചന വാർത്ത പുറത്തു വന്നതോടുകൂടി മുകേഷിനെതിരെ സൈബർ ഇടത്തിൽ ആക്രമണം രൂക്ഷമാവുകയാണ്. മീരാബായി ചാനുവിന്റെ ഒളിമ്പിക്സ് നേട്ടത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള മുകേഷ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഒട്ടേറെ പേർ അതിരൂക്ഷമായ കമന്റുകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. വിവാഹമോചനത്തെക്കുറിച്ചുള്ള വാർത്തകളുടെ കമന്റ് ബോക്സുകളിലും പലരും രൂക്ഷമായ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നു. തുടക്കത്തിൽ വാർത്തയ്ക്ക് സ്ഥിരീകരണം ലഭിച്ചില്ലെങ്കിലും പിന്നീട് മേദിൽ ദേവിക വിവാഹമോചനത്തിനായി വക്കീൽ നോട്ടീസ് അയച്ച കാര്യം ഉറപ്പിച്ചു. 8 വർഷത്തെ വിവാഹ ജീവിതമാണ് ഇരുവരും അവസാനിപ്പിച്ചത്. മുകേഷിന്റെയും ദേവികയുടെയും പുനർവിവാഹമായിരുന്നു ഇത്. പരസ്പരം യോജിച്ചു പോകാൻ കഴിയാത്തതിനാലാണ് വേർപിരിയുന്നതെന്നും ദേവിക വ്യക്തമാക്കി. അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ നർത്തകിയാണ് മേദിൽ ദേവിക. രണ്ടാം വിവാഹ സമയത്ത് മുകേഷിന്റെ ആദ്യ ഭാര്യ സരിത പ്രതിഷേധിച്ചിരുന്നു. മുകേഷിന്റെയോ ദേവികയുടെയോ ഭാഗത്തു നിന്ന് സ്ഥിരീകരണം ലഭിക്കും മുൻപ് തന്നെ കോൺഗ്രസ് ജില്ലാ നേതാവ് ബിന്ദുകൃഷ്ണ ആരോപണങ്ങൾ ഉന്നയിച്ച് ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തി. എ മുകേഷിന്റെയും മേദിൽ ദേവികയുടെയും സ്വകാര്യ ജീവിതത്തിൽ തലയിടാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ മേദിൽ ദേവിക എന്ന വനിത അനുഭവിച്ച ദുരവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ എം മുകേഷിനെതിരെ ഗാർഹിക പീഡനത്തിന് കേസെടുക്കാൻ സംസ്ഥാന പോലീസ് വകുപ്പ് തയ്യാറാക്കണം. ജനപ്രതിനിധി കൂടിയായ മുകേഷിനെതിരെ സ്വമേധയാ കേസെടുക്കാൻ സംസ്ഥാന വനിതാ കമ്മീഷനും തയ്യാറാകണമെന്നായിരുന്നു ബിന്ദുകൃഷ്ണയുടെ പോസ്റ്റിന്റെ തുടക്കം തന്നെ. മുകേഷിന്റെ നിലവിലെ കുടുംബജീവിതത്തിലെ അസ്വാരസ്യങ്ങളെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ വിവരങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷേ കുടുംബ പ്രശ്നങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. മേദിൽ ദേവിക എന്ന വ്യക്തിയുടെ കുലീനത ഞാൻ മനസ്സിലാക്കിയത് അവരുടെ അന്നത്തെ നിലപാടിലൂടെയായിരുന്നുവെന്നും ബിന്ദുകൃഷ്ണ പറഞ്ഞു. രണ്ടുപേരുടെ ആശയങ്ങൾ തമ്മിൽ യോജിച്ചു പോകുന്ന സാഹചര്യമല്ല എന്ന് തോന്നിയതിനാലാണ് മുകേഷുമായുള്ള വിവാഹബന്ധം പിരിയുന്നതെന്ന് ദേവിക വ്യക്തമാക്കി. ഒന്നും വാങ്ങിയെടുക്കാനല്ല വക്കീൽ നോട്ടീസ് അയച്ചത്. അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. ഇനി നാളെ വേർപിരിഞ്ഞാലും നല്ല സുഹൃത്തായി തുടരുമെന്നായിരുന്നു മേദിൽ ദേവികയുടെ പ്രതികരണം. പരസ്ത്രീ ബന്ധവും പീഡനവും രൂക്ഷമായതോടെയാണ് ആദ്യ ഭാര്യ സരിത മുകേഷുമായുള്ള ബന്ധം വേർപ്പെടുത്തിയത്. ഇക്കാര്യം സരിത തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. 1987 സരിതയും മുകേഷും തമ്മിലുള്ള വിവാഹം നടന്നത്. 2011 25 വർഷത്തെ വിവാഹ ജീവിതം നിയമപരമായി ഇരുവരും അവസാനിപ്പിച്ചത്. അതിനുശേഷം കൊല്ലം മണ്ഡലത്തിൽ 2016 മുകേഷ് മത്സരിക്കാൻ ഒരുങ്ങുന്നുവെന്നുള്ള വാർത്തകൾ വന്നപ്പോൾ അന്ന് സരിത മുകേഷിനെതിരെ വലിയ ആരോപണങ്ങളുമായി രംഗത്തെത്തി. സ്വന്തം കുടുംബത്തെ തിരിഞ്ഞു നോക്കാത്ത മദ്യപനും പണത്തോടുള്ള ആർത്തിയുമുള്ള മുകേഷ് എങ്ങനെ ജനപ്രതിനിധി ആകുമെന്നായിരുന്നു അന്ന് സരിത ഉന്നയിച്ച പ്രധാന ചോദ്യം. You are watching me on metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.